ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? വിഷുവൊക്കെ ആഘോഷിച്ച് അടിപൊളിയാക്കി കാണുമെന്നറിയാം. അപ്പോൾ എന്തായാലും നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും ഞങ്ങളുടെ വക വിഷു ആശംസകൾ. ഈ ഒരു വർഷം നിങ്ങൾക്ക് എല്ലാവർക്കും ആരോഗ്യവും ആയുസ്സും സമാധാനവും സമൃദ്ധിയും സന്തോഷവും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ ഒരു വിഷുവാഘോഷം, ചെറിയൊരു വിഷുവാഘോഷമാണ് ഈ ഒരു വ്ളോഗ് എന്ന് പറയുന്നത്. ആഘോഷത്തിൻ്റെ കൂട്ടത്തിൽ തന്നെ എനിക്ക് പറ്റിയ വലിയൊരു അബദ്ധവും കൂടെ ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണുക. അപ്പോൾ ഞങ്ങൾ വിഷു സെലിബ്രേറ്റ് ചെയ്യുന്നത് 14-ാം തീയതിയാണ് കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിനുന് 14-ാം തീയതി അവധിയും 15-ാം തീയതി വർക്കിംഗും ആയിരുന്നു. അപ്പോൾ ഇത്തവണ വിഷുവിന് നമുക്ക് വീട്ടിലേക്ക് ഗസ്റ്റ് ഒന്നും വരാനും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ 14-ാം തീയതി ചെറിയ രീതിയിലൊരു സദ്യ ഒരുക്കിയിട്ട് അന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് രാവിലെ 5 മണിക്ക് തന്നെ ഞാൻ എണീറ്റിട്ട് വെജിറ്റബിൾസൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ തലേന്ന് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെക്കാറുള്ളതാണ്, പക്ഷേങ്കിൽ ഇത്തവണ അത് പറ്റിയില്ല. അതുകൊണ്ട് രാവിലെ തന്നെ എല്ലാം വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തൊക്കെ എടുക്കുകയാണ്. അപ്പോൾ ബീട്രൂട്ട് പച്ചടിക്ക് വേണ്ടിയിട്ട് ബീട്രൂട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ അവിയലിനും സാമ്പാറിനും വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ബീട്രൂട്ട് പച്ചടിക്ക് വേണ്ടിയിട്ട് ബീട്രൂട്ട് ഞാൻ ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാറാട്ടോ പതിവ്. അപ്പോൾ ഈ ഒരു ചോപ്പറിലോട്ടിട്ട് കൊടുത്താൽ കറക്റ്റ് കുഞ്ഞായിട്ട് നമുക്ക് അത് അരിഞ്ഞ് കിട്ടും. പിന്നെ നമ്മളതൊന്ന് വേവിച്ചെടുത്താൽ മതിയായിരിക്കും, കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ ബീട്രൂട്ടെല്ലാം ഞാൻ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെന്ത് വന്നപ്പോൾ അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. തൊട്ടിപ്പുറത്ത് തന്നെ അരി ഒന്ന് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അരി തിളപ്പിക്കാനായിട്ടും വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ അവിയലിനും സാമ്പാറിനും വേണ്ടിയിട്ടുള്ള പച്ചക്കറികളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിയലിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറിയൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാ കഷ്ണങ്ങളും ഈക്വലായിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ അത് കാണാൻ തന്നെ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഞാൻ അവിയലിന് വേണ്ടിയിട്ട് ഇപ്പോൾ എടുത്തിട്ടുള്ളത് ക്യാരറ്റുണ്ട്, അതുപോലെ തന്നെ മുരിങ്ങയ്ക്ക, ഏത്തയ്ക്കായ, പടവലങ്ങ, വെള്ളരിക്ക, ഒരു പൊട്ടറ്റോ, ഇത്രയും കഷ്ണങ്ങളാണ് നമ്മൾ അവിയലിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ചേന ഉണ്ടെങ്കിൽ അതും കൂടെ ചേർക്കാം. എൻ്റെ ചേനയില്ല, അതുകൊണ്ട് അത്രയും കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ കറി അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് പാത്തൂസ് ഉറക്കമൊക്കെ എണീറ്റ് വന്ന് രാവിലെ തന്നെ പാട്ടൊക്കെ വെച്ച് ഭയങ്കര ഡാൻസ് കളിയാണ്. അപ്പോൾ ദിനു ജിമ്മിൽ പോയിക്കോട്ടോ, അതെനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പം ദിനു എണീറ്റ് പോയതുകൊണ്ടാണ് അവൾ നേരത്തെ എണീറ്റ് വന്നത്. അല്ലാന്നുണ്ടെങ്കിൽ കുറേ സമയം കൂടെ കിടന്നുറങ്ങിയേനെ. അപ്പോൾ രാവിലെ എന്താണെന്നറിയില്ല, ഭയങ്കര ഡാൻസ് എണീറ്റ് വന്നപ്പോൾ തൊട്ട്. പിന്നെയാണെങ്കിൽ നമ്മൾ സാമ്പാറും പെട്ടെന്ന് തന്നെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സാമ്പാറിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഇതിന് മുന്നേ, സാമ്പാറിൻ്റെ ആണെങ്കിലും ബീട്രൂട്ട് പച്ചടിയുടെ ആണെങ്കിലും ഒക്കെ റെസിപ്പീസ് ഇതിന് മുന്നേ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് കേട്ടോ കാണിക്കാത്തത്. ഇനിയിപ്പം നമ്മൾ ഏത്തപ്പഴം പച്ചടി ഉണ്ടാക്കാനായിട്ട് പോകണം. അതിനായിട്ട് നന്നായിട്ട് പഴുത്ത ഒരു ഏത്തപ്പഴം എടുത്തിട്ട് അതിലേക്ക് ഒരു പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇരുവിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താം. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇപ്പോഴും ഏത്തപ്പഴം ചെറുതായിട്ട് അരിയുന്നതായിരിക്കും നല്ലത്, കാരണം ഇത് വെന്തുടഞ്ഞു വരേണ്ടതാണ്. അതിലേക്ക് 1/2 കപ്പ് വെള്ളവും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഈ ഏത്തപ്പഴം ഇതിനകത്ത് കിടന്നൊന്ന് വെന്ത് വരണം. കുറച്ച് ഉപ്പും കൂടി ഇടണം കേട്ടോ. എന്നിട്ട് അതവിടെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ സാമ്പാറിലേക്ക് ഞാനൊന്ന് കടുക് വറുത്തിടുകയാണ് കേട്ടോ. അങ്ങനെ സാമ്പാറിൻ്റെ പരിപാടി കഴിഞ്ഞു. ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്. അരി തിളപ്പിച്ചിട്ട് ഞാൻ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇഡ്ഡലി തട്ട് വെച്ച് ചൂടായി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇഡ്ഡലി മാവ് കോരി ഒഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മാവൊക്കെ തലേന്ന് തന്നെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ട്രിപ്പ് നമ്മൾ ഇഡ്ഡലി മാവ് കോരി ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 3 പേർക്കും ബ്രേക്ക്ഫാസ്റ്റിനുള്ളതുണ്ട്. അങ്ങനെ 2 തട്ടിലും മാവൊക്കെ കോരി ഒഴിച്ച് വെച്ചിട്ട് ഇഡ്ഡലി തട്ട് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്നും അവിടെ ഇരുന്ന് വെന്ത് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ചമ്മന്തി അരയ്ക്കണം, അതുപോലെ തന്നെ പച്ചടിയും റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഏത്തപ്പഴമൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പിനിയൊന്ന് റെഡിയാക്കാം. അതിനിട്ട് ഞാനൊരു 6-7 ടേബിൾ സ്പൂൺ തേങ്ങയും അതിൻ്റെ കൂട്ടത്തിലൊരു 1/4 ടീസ്പൂൺ ജീരകവും 1/4 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നല്ല പേസ്റ്റ് പോലെ നമുക്കൊന്ന് അരച്ചെടുക്കണം. അത് അരച്ചെടുത്തിട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ നമ്മുടെ ഇഡ്ഡലിയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഇഡ്ഡലി തട്ട് നമുക്ക് ഇഡ്ഡലി കൂട്ടകത്തിൽ നിന്നൊന്ന് മാറ്റി വയ്ക്കുക. എന്നിട്ട് ചൂട് കുറച്ചൊന്ന് ആറി കഴിയുമ്പോഴത്തേക്കും കാസറോളിലേക്ക് മാറ്റിയാൽ മതിയാകും. അപ്പം ഏത്തപ്പഴമൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാകണം കേട്ടോ ഏത്തപ്പഴം നന്നായിട്ട് വെന്ത് വരണം. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒത്തിരി വെള്ളം ഇല്ലാണ്ട് തന്നെ നമ്മളിത് റെഡിയാക്കി എടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇലയിലൊക്കെ ഒഴിക്കുമ്പോൾ ഇത് ലൂസായിട്ട് കിടക്കും. അതേസമയം നമ്മൾ ഇതിൽ വെള്ളമൊന്നും ചേർക്കാണ്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് അതൊന്ന് വറ്റിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കറക്റ്റ്
സോഫ്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് പച്ചടി റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ അരപ്പൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു, അതൊന്ന് തിളച്ച് വന്നു കഴിയുമ്പോൾ കുറച്ച് ഉപ്പ് കുറവായിട്ട് തോന്നി. അപ്പോൾ അതിലേക്ക് കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിലല്ല നമ്മൾ, ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത് തേങ്ങ അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ. പിന്നെ ഇതിലേക്ക് അര കപ്പ് തൈരും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ. തൈര് ലൂസായി പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലൊരു ഫോർക്ക് ഉണ്ടെങ്കിൽ ഫോർക്ക് വെച്ചിട്ടോ, ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ വെച്ചിട്ടോ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ ഈ ഒരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി തന്നെ നമുക്ക് തൈര് കിട്ടും. തൈര് ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം, എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ പച്ചടി, ഏത്തപ്പഴ പച്ചടി ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ്. ലാസ്റ്റ് ഇതിലേക്ക് എണ്ണയൊഴിച്ച് കടുകും പൊട്ടിച്ച് കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം അത് നമ്മൾ ഈ ഒരു പച്ചടിയുടെ മേളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് മൂടി വെച്ചിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് സെർവിംഗ് ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോഴേക്കും തിന്നു നടന്നിട്ട് വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ പാത്ത് ഓടിപ്പോയി കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ വീട്ടിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ കോൾ ചെയ്തിട്ട്. അപ്പം ദിനുവിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി കൂടിയാണ് April 14. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിലൊക്കെ രാവിലെ തന്നെ വിളിച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ദിനു പോയ സമയത്ത് എനിക്കിത് ഷൂട്ട് ചെയ്യാൻ പറ്റാഞ്ഞത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായി, ഇഡ്ഡലിയും സാമ്പാറും പാത്തൂസും കഴിക്കുകയാണ്. അപ്പോൾ പാത്തൂസിനെ കുളിപ്പിച്ചിട്ടാണ് കേട്ടോ ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പുറത്ത് പോകാനുണ്ട് രാവിലെ തന്നെ. അപ്പോൾ അതിന് മുന്നായിട്ട് തന്നെ ഞാൻ അത്രയും കറികളും അതുപോലെ തന്നെ പരിപ്പ് കുക്കറിൽ വേവിച്ചും വെച്ചിട്ടുണ്ട്. തിരിച്ചു വന്നിട്ട് വേണം അരപ്പൊക്കെ ചേർക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ടാണ് കേട്ടോ പോകുന്നത്. അതുവരെയുള്ള പാത്രങ്ങളെല്ലാം കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാതെയാണ് പോകുന്നത് ഞാനും ദിനവും. പാത്തൂസിന് മാത്രമേ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മൾ രണ്ടുപേരും കുളിച്ച് റെഡിയായി പോവുകയാണ്. നമ്മൾ പോകുന്നത് നമ്മുടെ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ടാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം എല്ലാ ടെസ്റ്റുകളും നടത്താമെന്ന് വിചാരിച്ചു, കാരണം കുറേ കാലമായി, എനിക്കൊന്ന് വർഷങ്ങളായി ഞങ്ങൾ ബ്ലഡ് ടെസ്റ്റൊക്കെ ഒന്ന് നടത്തിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് ബ്ലഡ് ടെസ്റ്റ് നടത്തിയേക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ രണ്ടുപേരും കൂടെ അടുത്തുള്ള ഒരു ലബോറട്ടറി പോയത്. അങ്ങനെ അവിടെ എത്തി വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ രണ്ടുപേരുടെയും ബ്ലഡൊക്കെ കളക്ട് ചെയ്തു. വൈകിട്ടാകുമ്പോഴത്തേക്കും റിസൾട്ട് വരുമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ തിരിച്ച് നേരെ വീട്ടിലേക്ക് പോരുവാണ് ഉണ്ടായിരുന്നത്, കാരണം ഫാസ്റ്റിങ്ങിലാണ് ഞങ്ങൾ പോയത്. ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. പിന്നെ തിരിച്ച് വന്നിട്ട് ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെ കഴിക്കുകയാണ്. അപ്പോൾ ആ ദിവസം കഴിച്ചിട്ടായിരുന്നല്ലോ പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്കിപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടി ഇരുന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പോൾ അത് ഇങ്ങനെ പോകേണ്ടതുകൊണ്ടാണ് കേട്ടോ രാവിലെ ഞാൻ 5 മണിക്ക് എണീറ്റിട്ട് അത്യാവശ്യം ജോലികളൊക്കെ തീർക്കാനായിട്ട് നോക്കിയത്. ഇനിയിപ്പം പോയി കഴിഞ്ഞിട്ട് എപ്പോഴാണ് തിരിച്ച് വരുന്നത്, അവിടെ തിരക്കാണെങ്കിൽ ലേറ്റ് ആകില്ലേ എന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ജോലികളൊക്കെ ഒതുക്കിയിട്ട് പോയത്. പിന്നെ ഞാൻ അവിയലിന് അരിഞ്ഞ് വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, അവിയൽ ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വന്നപ്പോൾ തന്നെ അവിയൽ ഉണ്ടാക്കാനായിട്ട് ഉരുളിക്കത്തിട്ടിട്ട് വെജിറ്റബിൾസൊക്കെ ഒന്ന് വേവിക്കാനായിട്ട് വെക്കുകയാണ് കേട്ടോ. രാവിലെ ഞാൻ അത്രയും ജോലികളൊക്കെ തീർത്ത് വെച്ചിട്ട് പോയതുകൊണ്ട് തന്നെ വന്ന് കഴിഞ്ഞിട്ട് വളരെ ഈസി ആയിരുന്നു. അപ്പോൾ പാത്തു ആണെങ്കിൽ വീട്ടിലോട്ട് വിളിച്ചിങ്ങനെ വീഡിയോ കോളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പൊന്നൂസിനോട്. ഞാൻ പറഞ്ഞില്ലേ ഇന്ന് അച്ഛൻ്റെ അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി ആണ്, അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാത്തൂസ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പരിപ്പ് വേവിച്ച് വെച്ചിട്ട് പോയത്. തിരിച്ച് വന്നപ്പോൾ ഞാൻ അരപ്പ് അരച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് സാധാരണ പരിപ്പ് കറിയല്ല, നമ്മൾ സദ്യക്കൊക്കെ വെക്കുന്ന കൂട്ട് പരിപ്പ് കറിയാണ്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഞാൻ കടുക് വറുത്തിടുന്നില്ല. ലാസ്റ്റിൽ കുറച്ച് വെളിച്ചെണ്ണയും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ഈ ഒരു പരിപ്പ്. ഈ ഒരു പരിപ്പാണ് പാത്തുവിന് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് സദ്യ പരിപ്പ് കറിയാണ് കേട്ടോ വെച്ചത്. അപ്പോൾ ആ തൊട്ടിപ്പുറത്ത് തന്നെ നമ്മൾ പായസം വെക്കാനായിട്ടുള്ള ശർക്കര പാനിയാക്കാനും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അവിയലിൻ്റെ റെസിപ്പി ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുള്ളതാണ്. പക്ഷേങ്കിൽ ആർക്കെങ്കിലും അവിയലിൻ്റെ റെസിപ്പി ഇനി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇനിയിപ്പം ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങളെയും കൂടെ കാണിക്കാം കേട്ടോ. അപ്പോൾ പരിപ്പ് കറി റെഡിയായി കഴിഞ്ഞപ്പോഴത്തേക്കും ആ കുക്കർ തന്നെ കഴുകിയിട്ട് ഞാൻ അതിലേക്ക് കടലപ്പരിപ്പ് ഒന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നായിട്ട് തന്നെ നെയ്ക്കകത്തൊന്ന് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണ്, വഴറ്റിയെടുക്കുകയാണ് ഈ ഒരു കടലപ്പരിപ്പിനെ. അപ്പോൾ കടലപ്പരിപ്പ് പായസത്തിൻ്റെ റെസിപ്പിയും ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കടലപ്പരിപ്പ് പായസമാണ്. അപ്പോൾ അവിയൽ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെക്കുകയാണ്. എന്നിട്ട് ഒരു 10 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ കടലപ്പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നപ്പോഴത്തേക്കും ശർക്കരപ്പാനി റെഡിയായതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഈ ശർക്കരപ്പാനിക്കകത്ത് കടലപ്പരിപ്പ് കിടന്ന് ആ മധുരമൊക്കെ അതിലേക്ക് അബ്സോർബായിട്ട് നന്നായിട്ടൊന്ന് ഇത് ഈ ശർക്കരപ്പാനി ഒന്ന് വറ്റി
വഴറ്റി വരണം. ആ ഒരു പരുവം ആകുന്നിടം വരെ ഞാനിത് ഒന്ന് വഴറ്റി കൊടുക്കും. അപ്പം കറികളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ പായസം കൂടെ റെഡി ആയാൽ മതി കേട്ടോ. അപ്പോൾ ബാക്കി ജോലികളെല്ലാം കഴിഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിനു വാഴയില മേടിക്കാനായിട്ട് പോയതാണ്. നമ്മുടെ കയ്യിൽ പേപ്പർ വാഴയില ഇരിപ്പുണ്ടെന്നാൽ പോലും വാഴയിലക്കകത്ത് കഴിക്കാമെന്നും പറഞ്ഞിട്ട് വാഴയില മേടിക്കാൻ പോയതാട്ടോ. അപ്പോൾ ആ സമയത്ത് പാദസ് കിച്ചണിൽ തന്നെ വന്നിരിക്കുകയാണ്. അമ്മേ പായസം ഉണ്ടാക്കുന്ന എന്നെയും കൂടെ പഠിപ്പിച്ച് തരാമെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ അവിടെ പായസം ഉണ്ടാക്കുന്നൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേങ്കിൽ ആൾക്ക് വലിയ പായസത്തിനോട് ഇഷ്ടമൊന്നുമില്ല. അതിപ്പം ഏത് പായസമാണെങ്കിലും വലിയ താല്പര്യമൊന്നുമില്ല. ഇത്തിരി വല്ലതും കുടിക്കും, അത്രേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ കടലപ്പരിപ്പ് പായസം റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ അതിലേക്ക് തേങ്ങാക്കൊത്ത് വറുത്തതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം പെട്ടെന്ന് തന്നെ നമ്മുടെ കറികളെല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനത് എല്ലാം വിളമ്പാനായിട്ട് എടുത്ത് വെച്ചു. ഇലയും ഇട്ട് പാത്തോസിനെയും വിളിച്ചിരുത്തി, ദിനുവിനെയും വിളിച്ചിരുത്തി, എല്ലാം എടുത്ത് വെച്ചപ്പോഴാണ് ഞാൻ വിചാരിക്കുന്നത് ദൈവം എന്തോ ഒന്ന് ഇതിൽ കുറവുണ്ടല്ലോ എന്ന്. അപ്പോഴോർത്തത് അരി രാവിലെ എടുത്ത് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചത് എടുത്ത് തിളപ്പിച്ച് വാർക്കാനായിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അയ്യോ വലിയൊരു അബദ്ധമാണ് കേട്ടോ എനിക്ക് പറ്റിയത്. കാരണം വിളമ്പാനേരമാണ് ഇത് അറിയുന്നത് പോലും. അപ്പോൾ പിന്നെ പെട്ടെന്ന് ഞാൻ അതെടുത്ത് തിളപ്പിക്കാനായിട്ട് വെച്ചു. പക്ഷേ എപ്പോഴും പെട്ടെന്ന് തിളയ്ക്കുന്നതാണ്. പക്ഷേ ഈ ഒരു സമയത്ത് ഒരുപാട് ടൈം എടുക്കുന്ന പോലെ തോന്നി. പാത്തുവിനാണെങ്കിലും വിശന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ അത് വാർത്ത് ചോറ് വിളമ്പുകയാണ് ചെയ്തത്. അങ്ങനെ നമ്മുടെ ഉപ്പേരി, അതുപോലെ തന്നെ ബീട്രൂട്ട് പച്ചടി, ഏത്തപ്പഴ പച്ചടി, അച്ചാറ്, പഴം, അവിയൽ, പിന്നെ അതുപോലെ ചോറ്, പരിപ്പ് കറി, അതിലേക്ക് കുറച്ച് നെയ്യ്, പിന്നെ ഒഴിച്ചത് സാമ്പാറാണ് കേട്ടോ. അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ കറികളെന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ പായസം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് കുടിക്കാനായിട്ടുള്ള വെള്ളവും വെച്ചു. ആ ഒരു കൂട്ടത്തിൽ ഞാൻ പപ്പടം വെക്കാനും മറന്നുപോയി കേട്ടോ. ലാസ്റ്റ് കഴിക്കാനായിട്ട് ഇരുന്നപ്പോഴാണ് പപ്പടത്തിൻ്റെ കാര്യം ഓർത്തത്. ഈയിടെയായിട്ട് ഭയങ്കര മറവിയാണ്, ഒരു രക്ഷയില്ലാത്ത മറവിയാണ്. എന്തായാലും സദ്യ വെച്ചിട്ട് ചോറ് വെക്കാൻ മറന്നു പോകുന്ന ആദ്യത്തെ വ്യക്തി ഞാനായിരിക്കും എന്ന് വിചാരിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ എന്തായാലും പറയണം കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങളെല്ലാവരും കൂടെ സദ്യ കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്. ഇതായിരുന്നു ഞങ്ങളുടെ ഒരു കുഞ്ഞു വിഷു സെലിബ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പുതിയൊരു നല്ല വീഡിയോയുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.